അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റിയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്, ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില പുരുഷൻ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ, ഒരു കുടുംബനാഥൻ, അയാൾക്ക് 15 സെന്റ് പാടഭൂമിയുണ്ട്, കൃഷി ചെയ്യുന്ന സ്ഥലം. അവിടുത്തെ കൃഷി സമ്പ്രദായം എന്താണ് എന്ന് ചോദിച്ചാൽ, 10 ദിവസം ആ നിലം വെള്ളം നിറയ്ക്കണം, ഓരോ ദിവസവും വെള്ളം നിറച്ച് വെള്ളം കളയണം. അങ്ങനെ 10 ദിവസം വെള്ളം നിറച്ച് ആ നിലത്തിന്റെ പുളിപ്പും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം അവിടെ കൃഷി ചെയ്യുവാൻ. അതാണ് അവിടുത്തെ കൃഷി രീതി. അതാണ് അങ്ങനെ ഈ കുടുംബനാഥൻ കൃഷി ചെയ്യേണ്ട സമയമായപ്പോൾ അദ്ദേഹം ആ പാടത്ത് 15 സെന്റ് തലത്ത് വെള്ളം നിറയ്ക്കാനായിട്ട് വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ ചക്രം ചവിട്ടി അദ്ദേഹം നിലത്തിൽ വെള്ളം കയറ്റാൻ തുടങ്ങി. ഏതാണ്ട് രാവിലെ ഒരു 9:30 ആയപ്പോൾ ആവശ്യത്തിലുള്ള വെള്ളം വന്ന് ആ പാടം നിറഞ്ഞു. ആ വെള്ളം ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെടിയെല്ലാം വെച്ച് അദ്ദേഹം പൊത്തി. അങ്ങനെ വെള്ളം കെട്ടി നിർത്തിയ ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. വൈകുന്നേരം അദ്ദേഹം ഒരു 4 മണിയായപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ഈ പാടത്തേക്ക് വന്നപ്പോൾ കണ്ടത്, ഈ പാടത്തിന് തൊട്ടു താഴെയായി വേറൊരാൾക്കൊരു പാടമുണ്ട്. അയാൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഒരു ദ്വാരമുണ്ടാക്കി ഈ വെള്ളമെല്ലാം ഊറ്റിയെടുത്തു കളഞ്ഞു. ഹല്ലേലൂയ. ഇത് കണ്ടതോടെ ഇയാൾക്ക് അങ്ങോട്ട് ദേഷ്യം കയറി. വെളുപ്പിന് 3 മണി തൊട്ട് 9:30 മണി വരെ കടന്ന് കഷ്ടപ്പെട്ട് വെള്ളം നിറച്ച ഈ വെള്ളം മറ്റേയാള് സൂത്രത്തിൽ ഇതാ ഊറ്റിയെടുത്തിരിക്കുന്നു. അവന്റെ പാടത്ത് വെള്ളമുണ്ട്, ഇപ്പോൾ ഇയാളുടെ പാടത്ത് ഒരു തുള്ളി വെള്ളവുമില്ല. ഇയാൾക്ക് അങ്ങോട്ട് കലി കയറിയിട്ട് ഇപ്പോൾ അവന് കിട്ടിയ ഞെക്കിക്കൊല്ലും എന്ന നിലയിൽ ഇയാളുടെ ദേഷ്യം ഉയർന്നു. ഇയാളങ്ങനെ വിറച്ചു നിൽക്കുകയാണ്. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരുടെ തലയിലേക്ക് ചില ചിന്തകൾ കടന്നു വന്നു. ഇയാള് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറും ഒക്കെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇയാൾ ഓർത്തു, ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അയാളെടുക്കൽ ചെല്ലും, അയാൾ എന്തെങ്കിലും മുടന്ത ന്യായം പറയും, ഞങ്ങൾ തമ്മിൽ ഉടക്കും, എന്റെ ഉള്ളിലിരിക്കുന്ന ദേഷ്യത്തിന് ചിലപ്പോൾ ഞാൻ 2 അടി കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ന്യൂസ് പുറത്തേക്ക് വരും, ഏ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ ആളെ തല്ലിയെന്ന് പറയും. എന്തിനാ തല്ലിയെന്നുള്ള കാര്യം ആരും പറയല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കഴിഞ്ഞപ്പോ അയാൾ വീണ്ടും ചിന്തിച്ചു, അല്ല, ദൈവം പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കാനല്ലേ. അയാൾ ഓർത്തു, ദൈവം ക്ഷമിക്കുവാനായിട്ട് പറഞ്ഞ ചില വചനങ്ങൾ അദ്ദേഹം ഓർത്തു. അപ്പോൾ അദ്ദേഹം ഉള്ളിലേക്ക് പൊങ്ങി വന്ന ഈ ദേഷ്യം എല്ലാം കൂടെ കൂടി സ്വന്തം ശരീരത്തിൽ മസുരി പിടിച്ച് പല്ലുകൾ കടിച്ച് പുള്ളി അമക്കി അങ്ങ് ക്ഷമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയാൾ ഒന്നിനും പോയില്ല, ചോദിക്കാനും പോയില്ല, ഒന്നും പോയില്ല. ഇയാൾ തന്നിൽ തന്നെ ബലം പിടിച്ച് പുള്ളി ക്ഷമിച്ചു. ഹല്ലേലൂയ. അടുത്ത ദിവസം രാവിലെ പുള്ളിക്കാരൻ വെള്ളം നിറച്ചു. വൈകുന്നേരം ചെന്നപ്പോൾ ഇതേ പണി തന്നെ മറ്റേയാൾ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ഇന്നലെ പുള്ളിക്കാരൻ ക്ഷമിക്കാൻ കടന്ന് പാടുപെട്ടത് നമ്മളിപ്പോ കേട്ടുകഴിഞ്ഞു. ഹല്ലേലൂയ.
രണ്ടാം ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ ഒന്നുകൂടെ കരി കയറി. എന്തായാലും രണ്ടാം ദിവസവും പുള്ളിക്കാരൻ സർവമസിലും പിടിച്ച് പല്ലൊന്നും കൂടെ കടിച്ച് മുഖത്തുള്ള എല്ലാ പേശികളെയും മുറുക്കി ഒന്ന് ക്ഷമിച്ചു. ഹലേലൂയ. മൂന്നാം ദിവസവും ഇയാൾ വെള്ളം നിറച്ചു, മറ്റേയാൾ ഊറ്റിയെടുത്തു. ഇനി പുള്ളിക്കാരനെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഹലേലൂയ. പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ക്ഷമിക്കുമുണ്ടൊരു പരിധിയെന്ന്. ഹലേലൂയ ഹലേലൂയ. പുള്ളി തന്നെത്താനെ തന്നോട് തന്നെ പറയാൻ തുടങ്ങി, ഭൂമിയിൽ ആരെങ്കിലും ഇങ്ങനെ ക്ഷമിക്കുവോ? ദൈവമേ നിനക്കറിയാമല്ലോ, ഇപ്പൊ രണ്ടു പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു, ഞാനായിട്ടല്ലേ ഇങ്ങനെ ക്ഷമിച്ചത്? ഇനി നീ എന്നോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹലേലൂയ. ഇയാൾ വേറെ ആരോടോ ഈ കാര്യമൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു, നിന്നെക്കൊണ്ട് കൊള്ളിയല്ലഞ്ഞിട്ട്. അങ്ങനെയാണ് അവരുടെ പ്രതികരണം. ഏതായാലും നീ രണ്ടു പ്രാവശ്യമൊക്കെ ക്ഷമിച്ചില്ലേ, ഇനി ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നീ മറ്റേയാളെ കള്ളത്തരം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇവിടെ ഒരു നീതിമാനായിട്ട് വരണം, പ്രവാചകനായിട്ട് മാറണം, ചോദ്യം ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞു. ഹലേലൂയ. ഏതായാലും പുള്ളി അന്ന് ആ പരിപാടിക്ക് പോയില്ല. നാലാം ദിവസവും പുള്ളി വെള്ളം നിറച്ചു, മറ്റവർ ഊറ്റിയെടുത്തു. അപ്പൊ പുള്ളി തീരുമാനിച്ചു, ഇനി ഞാൻ ക്ഷമിക്കുകയാണ്. ഹലേലൂയ. പക്ഷെ എങ്കിലും ഇയാളൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നല്ല ആളുകളുടെ സപ്പോർട്ട് വേണം. അങ്ങനെ അദ്ദേഹം അവിടെയുള്ള ഒരു പ്രായം ചെന്ന വൈദികന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നാല് ദിവസം ഞാൻ ക്ഷമിച്ചു, ദൈവം ഇനി എന്നോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുമോ? ഇതൊക്കെ പോരെ. പുള്ളിക്കാരൻ ക്ഷമിച്ച വിഷമതയും എല്ലാം പുള്ളിക്കാരൻ ആ വൈദികനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ആ വൈദികൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, എടാ നീ ക്ഷമിക്കാൻ വേണ്ടി ഇങ്ങനെ മസിൽ പിടിക്കണ വല്ല കാര്യമുണ്ടോ? ക്ഷമിക്കാൻ വേണ്ടി ഇങ്ങനെ മസിൽ പിടിച്ചാണ് ക്ഷമിക്കുന്നത്? ക്ഷമിക്കാൻ വേണ്ടി നീ കടന്ന് ഇത്രയും കടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാ? ഇങ്ങനെയാണോ ക്ഷമിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പിന്നെ എങ്ങനെയാ? എടാ നിന്റെ ഉള്ളിൽ യേശു ഇരിപ്പില്ലേ? ഉണ്ട്. ആ യേശുവിന്റെ സ്വഭാവം നീ കാണിക്കുക. നീ എന്തിനാ മസിൽ പിടിക്കുന്നത് എന്തിനാ? നിന്റെ ഉള്ളിലിരിക്കുന്ന യേശു, നിന്റെ കൈയും കാലും കണ്ണും ശരീരവും സ്വീകരിച്ച് ആ യേശുവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. യേശുവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കാനാണ് യേശു നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ആ യേശുവിന്റെ സ്വഭാവം എന്താണ്? യേശു അനന്തമായ സ്നേഹവും അനന്തമായ ക്ഷമയുമാണ്. ഈ സ്വഭാവം നീ പ്രകാശിപ്പിക്കുക. ഇയാളെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറാണ്. പെട്ടെന്ന് പുള്ളിക്ക് ക്ലൂ കിട്ടി. ഹലേലൂയ. എടാ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഹലേലൂയ. പുള്ളി ആ സംസാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പുള്ളി ദൃഢപ്രതിജ്ഞ എടുത്തു, എന്റെ ഉള്ളിൽ യേശുവുണ്ട്, ഞാൻ യേശുവിന്റെ സ്വഭാവം കാണിക്കും, ഞാൻ യേശുവിന്റെ സ്വഭാവം കാണിക്കും, ഞാൻ യേശുവിന്റെ സ്വഭാവം കാണിക്കും. അദ്ദേഹം അടുത്ത ദിവസം രാവിലെ 3 മണിക്ക് തന്റെ പാടത്ത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ചെന്നു. യേശുവിന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ആദ്യം പുള്ളി അവന്റെ പാടവും നിറച്ചു കൊടുത്തു. ഹലേലൂയ. അവന്റെ പാടവും അങ്ങനെ നിറച്ചു കൊടുത്തു. എന്നിട്ട് തന്റെ പാടം നിറച്ചു. അവന്റെ പാടവും അങ്ങനെ നിറച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സഹോദരങ്ങളെ, അദ്ദേഹം പറയുകയാണ്, എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അയാളുടെ ഉള്ളിലുണ്ടായി. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അയാളുടെ ഉള്ളിലുണ്ടായി. ഈ സന്തോഷത്തെ മരണത്തിന് പോലെ നശിപ്പിക്കാൻ പറ്റിയത്. ഈ സന്തോഷത്തെ ആർക്ക് നശിപ്പിക്കാൻ കഴിയും? ആർക്ക് നശിപ്പിക്കാൻ കഴിയാത്ത, ആർക്ക് തട്ടിയെടുക്കാൻ കഴിയാത്ത വലിയ സന്തോഷം അയാളുടെ ഉള്ളിൽ ജനിച്ചു. അടുത്ത ദിവസവും അദ്ദേഹം ഇതുപോലെ യേശുവിന് സ്വഭാവം കാണിച്ചു. അന്ന് വൈകുന്നേരം ഒരു സംഭവം ഉണ്ടായി. അതുവരെയും വെള്ളം മുട്ടിച്ചിരുന്ന ആ സഹോദരൻ രണ്ടാം ദിവസവും ഇയാൾ വെള്ളം നിറച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ
ഇയാളുടെ വീട്ടിലേക്ക് വന്നിട്ട് അയാൾ ഇയാളുടെ കാല് കെട്ടിപ്പിടിച്ച് ഒരു കരച്ചിൽ. അയാൾ കരഞ്ഞപ്പോൾ ഇയാളും അവരെ കെട്ടിപ്പിടിച്ചു ഒന്ന് കരഞ്ഞു. ഹല്ലേലൂയ. ആ കരച്ചിലോടുകൂടി ആദ്യ ദിവസമൊക്കെ ഉണ്ടായിരുന്ന വിഷമതയൊക്കെ ഒലിച്ചങ്ങ് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ ഈ സഹോദരൻ ആദ്യത്തെ 4 ദിവസം ക്ഷമിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ. ഹല്ലേലൂയ. എങ്ങനെയാണ്? മസിൽ പിടിച്ച്, പേശികൾ പുറുക്കി, ബലം പിടിച്ച്, ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യത്തെ പ്രകടിപ്പിക്കാതെ അമക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുള്ളിക്കാരൻ ക്ഷമിച്ചു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ടായ ദേഷ്യത്തെ പുറത്തേക്ക് വിടാതെ പുള്ളിക്കാരൻ ക്ഷമ എന്ന അടപ്പ് എടുത്ത് അങ്ങ് മൂടി, അത്രയുള്ളൂ. ഹല്ലേലൂയ. 2ാം ദിവസവും ഇതാ പൊങ്ങി വന്ന ദേഷ്യത്തെ ക്ഷമിക്കുക എന്ന അടപ്പ് കൊണ്ട് വീണ്ടും മൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഉള്ളിരിക്കുന്ന യേശുവിന്റെ സ്നേഹം തനിയിലൂടെ ഒഴുകാനായിട്ട് അനുവദിച്ചു. ആദ്യം അയാൾ ക്ഷമിച്ചതിന് സത്യത്തിൽ അത് ഒരു സപ്രഷനാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് സപ്രഷനല്ല, അത് എക്സ്പ്രഷനാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ യേശുവിന്റെ സ്നേഹം ഒഴുകാൻ അനുവദിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ ക്ഷമ ഒഴുകാൻ അനുവദിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ ക്ഷമ വിളമ്പുക. ഹല്ലേലൂയ. എങ്ങനെയാണ് അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിഞ്ഞത്? എന്റെ ഉള്ളിൽ യേശു ഇരിക്കുന്നു. ആ യേശു അനന്തമായ സ്നേഹമാണ്. ക്രിസ്തുവിൽ നിന്ന് സ്നേഹം എടുത്ത് വിളമ്പിയാൽ യേശുവിന്റെ സ്നേഹം തീർന്നു പോവുമോ? കേക്കട്ടെ. ഹല്ലേലൂയ. ഈ ഇത്രയൊക്കെ വിളമ്പി, ഇനി ഒന്നും വിളമ്പാൻ പറ്റിയല്ല. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് സ്നേഹമെടുത്ത് വിളമ്പിയാൽ എടുക്കും തോറും അത് 100-ൽ 100 തന്നെയായിട്ട് ഇരിക്കും. പ്രൈസ് റോൺ. അങ്ങനെ ഒരിക്കലും വറ്റാത്ത ഉറവയിൽ നിന്നാണ് വിളമ്പുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വിളമ്പുക എന്നതാണ് നമ്മുടെ വിളിയെ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിൽ യേശു ഇരിക്കുന്നു. ആ യേശുവിന്റെ സ്നേഹം വിളമ്പുക. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ യേശുവ് അനന്തമായ ക്ഷമയാണ്. ആ ക്ഷമ വിളമ്പുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ സ്നേഹവും യേശുവിന്റെ ക്ഷമയും വിളമ്പുവാൻ ഇതാ യേശു നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. ലോകത്തിൽ എല്ലാ മതങ്ങളിലും ക്ഷമിക്കുക, ഇതൊക്കെ വാസ്തവത്തിൽ ഒരു ശക്തി പ്രകടനമാണ്. ശക്തി ഉപയോഗിച്ചുള്ള പരിപാടിയാണ്, ഒരു ശക്തി പ്രകടനമാണ്. എന്നാൽ ശക്തി ഉപയോഗിക്കും തോറും ശക്തി ക്ഷയിക്കും. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതാ തന്റെ ഉള്ളിലിരിക്കുന്ന യേശുവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കലാണ്. ഹല്ലേലൂയ. അത് ക്ഷമിക്കും തോറും എത്ര ക്ഷമിച്ചാലും വീണ്ടും അനന്തമായി ക്ഷമിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഒരിക്കലും ആരോടും ഇങ്ങനെ പറയാൻ പറ്റിയല്ല, ആ ഞാൻ ഇത്രയൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്, ഇനി എന്നെ ക്ഷമിക്കാൻ കിട്ടിയല്ല, അങ്ങനെ പറയാൻ പറ്റിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട്, ഇനി സ്നേഹിക്കാനൊന്നും എന്നെ കിട്ടിയല്ല, ഹല്ലേലൂയ. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ക്ഷമിച്ച് മടുത്തിരിക്കുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ക്ഷമിക്കാൻ ക്ഷമ ഉള്ളിലില്ല, ഇനി സ്നേഹിക്കാൻ സ്നേഹം ഉള്ളിലില്ല, ആ ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, ഇനിയൊന്നും സ്നേഹിക്കാൻ എന്നെ കിട്ടിയല്ല. നീ എന്തിനാണ് സ്നേഹത്തിൽ ലഭിച്ചു വയ്ക്കുന്നത്? നീ എന്തിനാണ് സ്നേഹത്തിൽ ലഭിച്ചു വയ്ക്കുന്നത്? ഇതാ നിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു സമുദ്രം തന്നെ. സമുദ്രത്തിൽ നിന്ന് വെള്ളം കോരുമ്പോൾ നീ പിശുക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സമുദ്രത്തിൽ നിന്ന് വെള്ളം കോരുന്ന ആരെങ്കിലും ചിന്തിക്കുവോ, അയ്യോ ഞാനിങ്ങനെ കോരിയാൽ ഇത് വറ്റിപ്പോകുമല്ലോ എന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് യേശുവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കാൻ തയ്യാറാകാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, യേശു നമ്മുടെ ഉള്ളിലേക്ക് വന്നത്
നമുക്ക് ഈ ശരീരം ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന്റെ ആലയമായി പ്രവർത്തിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തിൽ ദൈവം വസിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. എവിടെ? നിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാവരിലേക്ക് ക്ഷമ ഒഴുക്കാൻ യേശു ആഗ്രഹിക്കുന്നു. എവിടെ ഇരുന്നുകൊണ്ട്? നിന്റെ ഉള്ളിലിരുന്നുകൊണ്ട്. അതുവഴിയിട്ടാണ് യേശു നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അതുവഴിയിട്ടാണ് അവിടെ നിന്ന് ഈ ശരീരം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ സ്നേഹം പ്രകടിപ്പിക്കാൻ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് മുഴുവനും. ദൈവത്തിന്റെ സ്നേഹം പ്രകാശിപ്പിക്കുക, ദൈവത്തിന്റെ സ്നേഹം പ്രകാശിപ്പിക്കുക, ഇതാണ് നമ്മുടെ വിളി. ഇനി ശ്രദ്ധിക്കൂ, ഈ സ്നേഹം ഒഴുക്കുവാൻ നമ്മൾ തയ്യാറാകാതെ നമ്മൾ സ്നേഹം വാങ്ങിക്കാൻ വേണ്ടി നടന്നാലോ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ആഗ്രഹിക്കുന്നിടത്തോളം കിട്ടുകയില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹത്തിന് വിരുദ്ധമായ ചിന്തകൾ കടന്നു വരാൻ തുടങ്ങും. സ്നേഹത്തിന് വിരുദ്ധമായ ചിന്തകളെയാണ് നെഗറ്റീവായ ചിന്തകൾ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ നിഷേധാത്മക ചിന്തകളും നമ്മളിൽ രോഗമുണ്ടാക്കും. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ഇങ്ങനെ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ളത് മുഴുവനും നമ്മളെ രോഗിയാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ചില ആളുകളിൽ ഭയം കിടക്കുന്നു. സ്നേഹത്തിൽ വളരാനുള്ള ഒരു മേഖലയാണത്. ബൈബിള് പഠിപ്പിക്കുക, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണനായിട്ടില്ല. അപ്പൊ സ്നേഹത്തിൽ വളർന്നു കഴിയുമ്പോഴോ ഭയം വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലിയ ഭയത്തിൽ രോഗികളായിരിക്കുന്ന ആളുകൾ പോലുമുണ്ട്. സ്നേഹത്തിന് വളർന്നു കഴിയുമ്പോൾ ഭയം പോകും. ചില ആളുകൾ ഇങ്ങനെ പറയും, എന്റെ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല, ഞാൻ കടന്ന് പോത്ത് പോലെ ജോലി ചെയ്യുന്നു, ഒരു പുരോഗതി എനിക്കില്ല. നമ്മൾ മനസ്സിലാക്കുക, ദൈവം എന്തിനാ ഈ ജീവിതം തന്നത്? ഇതറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് എങ്ങോട്ടാ പോകേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്ത ഒരാൾ പറയാ, ഒരു പുരോഗതി ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് പറയണം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് വ്യക്തമായ ഒരു വിളി, ഒരു ലക്ഷ്യമുണ്ടായി. ആ വിളിയാകട്ടെ സ്നേഹത്തിൽ വളരുക എന്ന വിളിയാണ് നമ്മുടേത്. നമ്മൾ സ്നേഹത്തിൽ വളരുന്നുണ്ടോ? ഒരു ചോദ്യമാണിത്. ഞാൻ ഈ ചോദ്യം ഇവിടെ ആരുടെയെങ്കിലും മുമ്പിലിട്ടാൽ ചിലർ പറയുന്ന വാചകം ഞാൻ പറയാം, എനിക്കങ്ങനെ ആരോടും വിരോധവും ഇല്ല, ഞാൻ മനസ്സറിഞ്ഞ് ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല. ഉത്തരം തീർന്നു. ഹല്ലേലൂയ, ഇതാണോ ഉത്തരം? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മരണം വരെയും സ്നേഹത്തിൽ വളരാനുണ്ട്. പല ആളുകളും ആ വളർച്ചയെ പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ പരിമിതിയുടെ വലയം നമ്മൾ ഭേദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹത്തിൽ വളരുന്നതിന്റെ ഒരു മാനദണ്ഡം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അത് ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മാനദണ്ഡമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുന്നുള്ളൂ എങ്കിൽ, അതിന്റെ അകത്ത് വിശേഷവിധിയായിട്ട് എന്താണുള്ളത്? വിജാതീയന് പോലും അങ്ങനെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ദ്വേഷിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുക എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്കെയിൽ കിട്ടിക്കഴിഞ്ഞു. സ്നേഹത്തിന്റെ വളർച്ചയുടെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നു, അത് സ്നേഹത്തിന്റെ ഏറ്റവും അടിത്തട്ടാണ്.
ഇങ്ങോട്ട് സ്നേഹിക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു. സ്നേഹത്തിന്റെ അടിത്തട്ടാണ്. ഇങ്ങോട്ട് എന്തുമാത്രം കിട്ടിയോ അതനുസരിച്ച് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ കൊടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഹരേലിയ, അത് കൊടുക്കുന്ന ആർക്കാണ്? ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കും. അവിടെ സ്നേഹം നിർത്തിയാൽ ഇവിടെ സ്നേഹം അവസാനിപ്പിക്കും. ഹരേലിയ. ഇത് മൃഗങ്ങളിൽ പോലും കാണുന്നുണ്ട്. നമ്മൾ പട്ടിക്ക് ആഹാരം കൊടുത്ത് നമ്മളെ കാണുമ്പോൾ പട്ടി വാലാട്ടും. ഹലേലിയാം, ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹമുണ്ട്, അത്രയേ ഉള്ളൂ. ഹലേലിയാം, നമുക്ക് ഈ ലെവൽ പോരാ. ഈ ലെവലിൽ നിന്ന് നമ്മൾ ഉയരണം. ഈ ലെവലിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഉയരേണ്ടത്? നിനക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ആരാ ശത്രു എന്ന് പറയുന്നത്? നിന്നെ ഉപദ്രവിക്കുന്ന വ്യക്തി, നിനക്ക് നഷ്ടം വരുത്തുന്ന വ്യക്തി, അവരെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. എങ്കിൽ നീ സ്നേഹത്തിൽ വളരുക. ഹലേലിയ, ഹലേലിയ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു സ്കൂളിലെ സ്പോർട്സിന്റെ അധ്യാപകൻ ഒരു ചരട് കെട്ടുന്നു. 2 അടി ഉയരത്തിൽ ഒരു ചരട് കെട്ടുന്നു. എന്നിട്ട് കുറച്ച് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുകയാണ്. അവരതിനെ മുകളിൽ കൂടെ ചാടുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ? 2 അടി എന്നുള്ളത് 3 അടിയാക്കി. ഹലേലിയ എന്നിട്ട് ചാടിക്കാൻ നോക്കുന്നു. ഹലേലിയ. അതിൽ അവര് വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ആ ചരട് പൊക്കുന്നു. ഹലേലിയ. അങ്ങനെ അദ്ദേഹം ചരട് പൊക്കും തോറും ഏതെങ്കിലും കുട്ടികള് ഈ അധ്യാപകന് തെറി പറയുകയോ? ഒരിക്കലുമില്ല. ഹലേലിയ. സ്നേഹത്തിൽ വളരുന്ന ഹൈ, എനിക്കിത്രയും ചാടാൻ കഴിഞ്ഞല്ലോ എന്ന ചിന്ത വരികയാണ്. നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ നേരെ നോക്കിക്കുകയും ഇതാ എനിക്ക് സ്നേഹത്തിൽ വളരണം. അപ്പൊ ഇങ്ങോട്ട് സ്നേഹം തരാൻ കഴിയാത്ത എന്തുമാത്രം പേരെ എനിക്ക് അങ്ങോട്ട് സ്നേഹം കൊടുത്ത് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. അതനുസരിച്ച് ഞാൻ വളരുകയാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുക, സ്നേഹത്തിൽ വളരാനായിട്ട് ദൈവം ആവശ്യപ്പെടുമ്പോൾ ഓരോ വളർച്ചയ്ക്കും സമ്മാനമുണ്ട്. ഓരോ വളർച്ചയ്ക്കും പ്രതിസമ്മാനമുണ്ട്. വളർച്ചയ്ക്ക് സമ്മാനമുണ്ട്. ഹലേലിയ, 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 ഹലേലിയ. വളർച്ചയ്ക്ക് സമ്മാനമുണ്ട്, വളർച്ചയ്ക്ക് ക്ലാസ് കയറ്റമുണ്ട്. ഹലേലിയ. 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക്, 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലേക്ക് എന്നതുപോലെ ഇതാ നമ്മുടെ ജീവിതത്തിൽ ഒരു വളർച്ചയുണ്ടാകുന്നു. ഹലേലിയ. ക്ലാസ് കയറ്റവുമുണ്ട്, സമ്മാനവുമുണ്ട്. ഇത് സ്നേഹത്തിൽ വളരുന്നവർക്കെല്ലാം ലഭിക്കുന്ന കാര്യമാണ്. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദ ലോർഡ്. ഹലേലിയ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ മുമ്പിൽ നമുക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ സ്നേഹിക്കാനുള്ള സാധ്യതകളും അവസരങ്ങളും ദൈവം കൊണ്ടുവരും. എല്ലാ വ്യക്തികളെയും ദൈവം എവിടെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിന്നെ ദ്രോഹിക്കുന്ന, നിന്നോട് ഇഷ്ടമില്ലാത്ത, നിന്നെ കളിയാക്കുന്ന, നിനക്ക് നഷ്ടം വരുത്തുന്ന ഒരു സാഹചര്യത്തിലും ഒരു സംഭവത്തിന് മുമ്പിലും ചില വ്യക്തികളുടെ മുമ്പിലും ദൈവം നിർത്തും. എന്തിനാണ് നിർത്തുന്നത്? നീ എന്തുമാത്രം സ്നേഹത്തിൽ വളർന്നു എന്ന് നീ തന്നെ അറിയാനായിട്ട്. ഹലേലിയ, ഹലേലിയ. ചില ആളുകൾ അതിൽ പരാജയപ്പെട്ട് കിടക്കുക. ചിലർക്ക് സ്വന്തം അമ്മയെ പോലും സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം അമ്മ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞെന്ന്, ഹലേലിയ, അല്ലെങ്കിൽ ഒരു കഠിനമായൊരു വാക്ക് ഉപയോഗിച്ചു എന്ന്. അപ്പം അടിസ്ഥാനപരമായി ദൈവം തന്ന ചില ബന്ധങ്ങൾ പോലും ചിലർ പൊടിച്ചിട്ടിരിക്കുന്നു. ജീവിത പങ്കാളിയെ പോലും സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അയൽവാസിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് ഇന്ന അനുഭവങ്ങളുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇതാ സ്നേഹത്തിന്റെ വളർച്ച നിൽക്കുന്നു. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ജീവിതം സ്നേഹത്തിന്റെ ഒരു ജേർണിയാണെങ്കിൽ ജീവൻ ലഭിച്ച നാളു തൊട്ട് സ്നേഹത്തിന്റെ വളർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു പ്രായത്തിന്
നിനക്ക് 15 വയസ്സ് പ്രായമുള്ളപ്പോൾ നീ ആരോടെങ്കിലും ഒരു വെറുപ്പ് വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ, നിനക്കുണ്ടായ ഒരു മുറിവിനെ തുടർന്ന് നീ ഒരു വെറുപ്പ് വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഇന്ന് 50 വയസ്സ് പ്രായമുണ്ടെങ്കിലും സത്യത്തിൽ 15 വയസ്സിന്റെ ആത്മീയ വളർച്ചയെ നിനക്കുള്ളൂ. ഹലേലൂയ. അതിലപ്പുറത്തോട്ട് നീ വളർന്നില്ല, പ്രായം വളർന്നു, പക്ഷെ നീ വളർന്നിട്ടില്ല. നമ്മുടെ ഉള്ളു വളരണം. ഹലേലൂയ. സേഹത്തിന്റെ വളർച്ചയ്ക്ക് പ്രായം ഒന്നും പ്രശ്നമല്ല, നമുക്ക് വളരാനുണ്ട്. ഹലേലൂയ. വളർച്ചയിലാണ് നാം യൗവനം കാണേണ്ടത്. ഹലേലൂയ. ഹലേലൂയ. ചില ആളുകള് ആ വളർച്ച അവസാനിപ്പിച്ചു വച്ചിരിക്കുക. ഞാനും എന്റെ വീട്ടുകാരും അത്രയേ ഉള്ളൂ. ഹലേലൂയ. ഞാനും എന്റെ വീട്ടുകാരും എന്റെ സുഹൃത്തുക്കളും ഞാനും എന്റെ കുടുംബാംഗങ്ങളും. ചില ആളുകൾ ഇച്ചിരിയുടെ വളർന്നിട്ട് ഞാനും എന്റെ പാർട്ടിക്കാരും. ഹലേലൂയ. ഹലേലൂയ. വേറെ ആളുകൾ ഇച്ചിരിയുടെ വളർന്നിട്ട് ഞാനും എന്റെ മതത്തിൽപ്പെട്ട ആളുകളും. അതിനപ്പുറത്തുള്ളവരെ ഇഷ്ടമില്ല. ഹലേലൂയ. 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 ഈ അതിരുകളെ എല്ലാം ഉല്ലംഘിച്ച് നമ്മൾ വളരണം. പ്രൈസ് ദ ലോർഡ്. അപ്പൊ അതുകൊണ്ട് 3 ചോദ്യങ്ങൾ ഞാൻ വിളിക്കുകയാണ്. ഒന്ന്, നിന്നെ വേദനിപ്പിക്കുന്നവരെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? 2, നിന്റെ ആരുമല്ലാത്തവരെന്ന് നീ കരുതുന്ന ആളുകളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? 3, തിരിച്ചു തരാൻ കഴിവില്ലാത്തവരെ നിനക്ക് സ്നേഹിക്കാൻ കഴിവുണ്ടോ? നിനക്ക് കഴിയുമോ? ഹലേലൂയ. തിരിച്ചു ഇങ്ങോട്ട് തരാൻ കഴിവില്ലാത്തവരെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടൊന്നും കിട്ടിയല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവുക. പല ആളുകളും കൊടുക്കുന്നത് എന്തിനാ? അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടും, അതുകൊണ്ടാണ്. ഹലേലൂയ. ഹലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല.